നമസ്കാരം. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സർ. ആ കപ്പിത്താൻ ഗത്യന്തരമില്ലാതെ മുങ്ങി എന്നത് ശരിയാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വീണ്ടും പൊങ്ങാൻ പോകുവാണ് സർ. അതെ, കപ്പിത്താൻ പിണറായി വിജയൻ സഖാവ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. തള്ളുകളെല്ലാം പൊളിഞ്ഞടുങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ കണ്ടം വഴിയോടിയ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് വെറുതെയൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ ട്രോളിക്കൊണ്ട് ഭിത്തിയിലൊട്ടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളെല്ലാം. കോവിഡ് അതിരൂക്ഷമായപ്പോൾ വാർത്താ സമ്മേളനം എന്ന തള്ളുപരിപാടി അവസാനിപ്പിച്ച് കണ്ടം വഴി ഓടിയത് പിണറായി വിജയനെ ചെറുതായൊന്നുമല്ല അപഹാസ്യനാക്കിയത്. ഇടതുപക്ഷം പി ആർ വർക്കുകളാൽ കെട്ടിപ്പൊക്കിയ നുണക്കൂമ്പാരങ്ങൾ ഒന്നൊന്നായി തകർന്നടിഞ്ഞപ്പോൾ, കള്ളി വെളിച്ചത്തായപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് മുഖം കാണിക്കാൻ പോലും ഭയന്ന് മുഖ്യമന്ത്രി മാളത്തിലൊളിച്ചത് സഖാക്കളെ പോലും തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയത്. കപ്പൽ മുക്കിയോടിയ കപ്പിത്താനെ സ്വന്തം അണികൾ പോലും പൊങ്കാലയിട്ട് തുടങ്ങിയപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയെന്ന് പിണറായി വിജയൻ സഖാവിന് നന്നായി തന്നെ മനസ്സിലായി. ഇനിയും ഒളിച്ചിരുന്നാൽ പണി പാളുമെന്ന് നല്ല നിശ്ചയമുണ്ട് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വയലും വീടും പരിപാടി വീണ്ടും ആരംഭിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തള്ളാൻ പോകുന്നത് മറ്റൊന്നുമായിരിക്കില്ല. ആരോ എഴുതി കൊടുത്ത കടലാസ് തുണ്ട് നിവർത്തി പതിവ് പോലെ വായന തുടങ്ങും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ കാണുന്നത് കൊണ്ട് കേരളമാണ് നമ്പർ 1 തുടങ്ങിയ പതിവ് തള്ളുകൾ ഇന്നും പ്രതീക്ഷിക്കാം. പിന്നെ കോവിഡിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു, രാഷ്ട്രീയം കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെയും BJP യെയും 100 കുറ്റം പറയും. കേരളത്തിന്റെ കോവിഡ് കണക്കിലെ മുന്നോട്ടുള്ള കുതിപ്പിൽ അസൂയ കൊണ്ടാണ് BJP യും കോൺഗ്രസും സർക്കാരിനെ കുറ്റം പറയുന്നത് എന്ന് വരെ പറഞ്ഞു കളയും പിണറായി വിജയൻ സാർ. അങ്ങനെ പ്രഭാഷണ പരമ്പര നീണ്ടു നീണ്ടു പോകും. 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ 1 മണിക്കൂർ എടുത്ത് പറഞ്ഞ് സമയം കളയും. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അവസരം നൽകില്ല എന്ന് മാത്രമല്ല, ചോദിക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി തയ്യാറാക്കിയ 1-2 ചോദ്യമായിരിക്കും. അതിന് നല്ല വെടിപ്പായിട്ട് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ മറുപടിയും വായിക്കും. അല്ലാതെ കേരളത്തിന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയോ കോവിഡ് നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരൊറ്റ നടപടിയോ പോലും നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിക്കില്ല എന്നതാണ് വാസ്തവം. പക്ഷേ പൊങ്കാലയിടുന്ന അന്തമണികളെ സോപ്പിട്ട് പതപ്പിച്ച് ആവേശത്തിൽ ആറാടിച്ച് വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇടാൻ പാകത്തിന് മോട്ടിവേഷൻ കൊടുക്കും ഈ മുഖ്യമന്ത്രി. തലച്ചോറ് കൊണ്ടല്ലാതെ മറ്റെന്തോ കൊണ്ട് ചിന്തിക്കുന്ന ആ അന്തമണികളെ കബളിപ്പിക്കാമെന്നല്ലാതെ ഈ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് കേരളത്തിനോ പൊതുജനങ്ങൾക്കോ യാതൊരുവിധ ഗുണവും ലഭിക്കില്ല എന്നത് 100% ഉറപ്പാണ്. ജാള്യത മറച്ചു വയ്ക്കാൻ മാത്രം സ്വന്തം അണികളുടെ പൊങ്കാലയെ ഭയന്ന് മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായ കപ്പിത്താന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.